YouTube and WhatsApp viewers, everyone, once again, welcome back to another episode of Props vs. Hunters. Appo nammale veendum peek poyittu thirichettikkanu and nammada channel iduvare ee map kalichittilla ennaanu ende oru vishwasam. Sci-fi nu vettulla oru map ilaanu ennallathu. Appo namukku idinne kurichu koodathil onnum parayattalo, ellarkku ella kaaryangalum ariyam. So without wasting any time, let's get into the video. Anna anna സത്യത്തിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, പെട്ടെന്നൊരു ചാട്ട സാധനം. ഓക്കെ, എന്തായാലും മായവി നല്ല സ്ഥലമാണ്, എല്ലാം എല്ലാം സെറ്റ് ചെയ്ത് വെച്ചോ. നിങ്ങൾക്കുള്ള 30 സെക്കൻഡ്സ് 30 മിനിറ്റ് തരൂ. ചന്ദ്രനല്ലോ അണ്ണ, അതല്ല അണ്ണ ഉദ്ദേശിച്ചതല്ല, അതല്ല ചന്ദ്രന്, ചന്ദ്ര ഇതാരാ ഞാൻ കണ്ടില്ല. അയ്യോ ഞാൻ പ്രോപ്പാണേ. അയ്യോ നീ കഴിഞ്ഞിഞ്ഞു പൊക്കോന്ന് റിപ്പോർട്ട് ചെയ്തിഞ്ഞു പൊക്കോന്ന്. ഇവിടെ ഞാൻ അത്യാഹിത സാഹചര്യത്തിൽ ഞാൻ ഇവിടെ ഒരാളെ കണ്ടായിരുന്നു. അണ്ണ അത്യാഹിത സാഹചര്യമാണോ അത്യാസന്റെ നിലയിലാണ്? അണ രണ്ടായാലും ഒന്നു തന്നെ ഞാൻ കണ്ടായിരുന്നു. പറയരുത്, അത് ചെയ്യരുത്. ഉണ്ണേട്ട അണ്ണ സീജല്ലേ അണ്ണ സെറ്റ്. എന്ത് വില കൊടുത്തും നമ്മള് നമ്മള് ശക്തമായ ഉള്ളികളിലൂടെ നമ്മള് സർവൈവ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അവിടെ ലൈൻ്റെ അപ്പുറത്ത്, അതിന്റെ അപ്പുറത്ത് അണ്ണ ഞാൻ ഞാൻ ഒരു പോലീസിന്റെ കൺമുന്നി കൂടെ ഓടി പോന്നെ, പക്ഷെ അത് കണ്ടില്ലേ. കില്ലാടി കില്ലാടിയുടെ കില്ല് ഞാൻ എടുക്കുന്നു. മായാവി എഫിഷ്യന്റ് ഓഫീസറാണ് മായാവി, അതെനിക്ക് നല്ല പോലെ അറിയാം. കാരണം തെളിയിക്കാതെ കിടന്ന പല കേസുകളും ഞങ്ങൾ തെളിയിച്ച ചരിത്രം ഞങ്ങൾക്കുണ്ട്. അത് തെളിഞ്ഞില്ലേ, അതല്ല ഈ കാണാത്തത്. തെളിഞ്ഞില്ലായിരുന്നെങ്കിൽ ആ ഫയൽ ഇങ്ങനെ അട്ടിട്ടേക്ക് എടുക്കണം. നീ കണ്ടേനെ ഓഫീസർ ജേക്ക വിഷയത്തിൽ നിന്നും തന്നെ മറന്നു. അവരാളവിടെ ബൈക്കൊക്കെ ഓടിക്കുക. ഉണ്ണിയേട്ട ചെന്ന് നോക്കിയേ, അത് ഓപ്രസർ ആണോന്ന്. അതെ, മായാവി പറഞ്ഞ അതേ ഡയലോഗ് സീജയോട് ഉണ്ണിയേട്ടനോട് ഞാൻ പറയാം, പലതും പറഞ്ഞു വിളിക്കും, ചെല്ലരുത്, അത് തരാം ഇത് തരാന്ന് വേണമെങ്കിൽ 1 കോടി രൂപ തരാന്ന് വരെ പറഞ്ഞോളയും. ഉണ്ണേട്ട നമ്മള് സംയമനം പാലിക്കണം, അത്യാർത്ഥി പാടില്ല, അവര് പിടിച്ച് ജയിലിൽ കൊണ്ടിടും. ഉണ്ട് മായാവി അവിടെ എവിടെ? സത്യം പറഞ്ഞ, സത്യം പറഞ്ഞ അവിടെ എവിടെ ഉണ്ട്? സത്യം പറ ഈ ചുമന്ന കുട്ടിയാണല്ലേ അണ്ണ. അണ്ണ ചുവപ്പ് എനിക്കൊരു വീക്ക്നെസ് ആണെന്നുള്ളത് ശരിയാണ്, പക്ഷെ എന്ത് കണ്ടാലോ ഞാനൊന്നും പറയല്ല അണ്ണ. അണ്ണ അത് വിഷമാവില്ല അണ്ണ. എന്തൊട്ട് മൂന്ന് പേരുണ്ട്, നമ്മളിങ്ങനെ ഒരാളെ മാത്രം സൗണ്ട് ഉണ്ടാക്കി. സൗണ്ട് വേണോ തണുത്ത സൗണ്ട് വേണോ? അപ്പൊ അണ്ണൻ തന്നെ ഇവിടെ എവിടെയോ. അണ്ണ ഞാനല്ല, ഞാൻ അങ്ങനെ ചെയ്യില്ല. പ്രത്യേകിച്ച് അണ്ണനെ പോലെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ഓഫീസറുടെ ഫ്രണ്ടില് അപമാനിക്കോ അങ്ങനെ? അണ്ണ ഞാൻ അങ്ങനെ ചെയ്യോ? സൗണ്ട് കേക്കണ്ട, ഒന്നുകൂടി. അയ്യോ അയ്യോ അണ്ണ ശ്രദ്ധിച്ചേ. അണ്ണ സെറ്റ് എന്നെ ഒരു കാരണവശാലും കണ്ടുപിടിക്കില്ല, അറിയാലോ ഞാൻ കിടിലോണ്ഡ കണ്ടോ. എന്റെ അണ്ണ എന്റെ ആ പാട്ടിലോടത്തോളം ഞാൻ കിടിലോണ്. ആ ബിജിഎം നമുക്കൊക്കെ ആവേശം തരുന്നത് ശക്തമായ ഒളികൾ കാഴ്ചവെക്കാനായിട്ട്.
ദൃശ്യത്തിൽ ദാസേട്ടൻ അല്ല ദാസേട്ടൻ അല്ല ആളെ പേര് എന്നിട്ട് ഒരു സാധനം പറന്നു പോയത് ഒരാളെ പിടിച്ചാ മതി ബാക്കി രണ്ട് കള്ളന്മാരെ അവൻ പിടിച്ചു. ഇതില് കോമഡി എന്താണെന്നറിയോ, പോലീസുകാര് കള്ളന്മാരെ കണ്ടിട്ടില്ല, പക്ഷെ കള്ളന്മാര് തമ്മില് തമ്മിൽ എവിടെ കിടന്നവര് തമ്മിൽ കണ്ടുപോയി. പോലീസുകാര് റെഡ് വണ്ടി ചുറ്റി നടന്ന് കളിക്കുന്നുണ്ട്, എനിക്ക് അത് കാണാം. ഞാൻ പറഞ്ഞതാ വഴിക്ക് പോണ്ടത് അണ്ണാ, ഓടിവോ അണ്ണ, ഇങ്ങോട്ട് ഓടിവോ അണ്ണ, ഞാൻ വേണേ സൗണ്ട് ഉണ്ടാക്കിയില്ല, കേട്ടോ കേട്ടാ 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 കൊച്ചു കള്ള ഞാൻ കണ്ടാർന്നു. സീജ പച്ച കള്ളനാ, സീജനെ നോക്കണ്ട, സീജ പിന്നെന്ത് പിടിച്ചില്ലേ പിടിച്ചില്ല പിടിച്ചില്ല, അത് ഞാനാണ് നിങ്ങൾ ഓടിട്ട് ഓടിയെത്തി തിന്നായിരുന്നു, പക്ഷെ എന്നെ നിങ്ങൾ പിടിച്ചില്ല, ഞാൻ വേറെ ഒബ്ജക്റ്റിലേക്ക് മാറി. ഞാൻ മിണ്ടാണ്ടിരുന്ന് അങ്ങനെ വിശ്വസിച്ചിരിക്കാണ്, വിശ്വസിച്ചോട്ടെ വെച്ചിട്ട് കിട്ടില്ല, ശക്തമായ വിളികൾ വിജയിച്ചിരിക്കുന്നു. ഓടിച്ചോ ഓടിച്ചോ, 20 സെക്കൻഡ്, അയ്യോ 20 സെക്കൻഡ്, ഈശ്വര ഇവിടെ ഒന്നും ഓടിക്കല്ല, ഞാൻ പെട്ട് ബൈ. അണ്ണ അങ്ങനെ പറഞ്ഞൂടാ, എന്തെങ്കിലൊക്കെ ഉണ്ടാവും. അണ്ണ 7 സെക്കൻഡ് മാത്രം ബാക്കി നിൽക്കെ. 5, 4, 3, 2, 1. ഇത് എന്തിട്ട് പ്ലാസ്റ്റിക് കുപ്പിയെ? ഓ ഓ, സിജെ നമ്മൾ പോലീസ് ഉണ്ണേട്ടാ, കള്ളനെ പോലീസാ. അണ്ണ ഞാൻ കള്ളൻ, പഠിച്ച കള്ളൻ എന്നൊക്കെ. സീജ അങ്ങനത്തെ ഏരിയയിൽ വന്ന് കോൾഡ്, ഇന്റെ ഏരിയയിലേക്ക് കൂള് വരുന്നു, കൂൾ സോഡ വരുന്നു. ഓഫീസർ സീജ ഡിജെ, താങ്കളൊന്ന് താങ്കളുടെ കമ്മ്യൂണിക്കേഷൻ ഒന്ന് ശരിയാക്കിയാൽ. അയ്യോ കോൾഡ് കോൾഡ്. പരമുള്ള, എടാ കൂളടാ, ഫുൾ കൂള്. മായാവിയുണ്ടല്ലോ പോലീസ് ആയിട്ട്, ഓക്കേ എഫിഷ്യന്റ് ടീം. അതിന്റെ അടുത്ത് മാമ് മഴ പെയ്യണകൊണ്ടായിരിക്കും. ഞാൻ അങ്ങനെ വിചാരിച്ചു എന്തൊന്നും മിണ്ടാത്തെന്ന്, പക്ഷെ ഇപ്പൊ തോന്നുന്നു വേണ്ടായിരുന്നു. വാമാണ് 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 വാമാണ്, നമ്മള് കള്ളന്മാരെ അറിയില്ല, കിടിലും സെവനപ്പിന്റെ കുപ്പി പിടിച്ച്, ഞാൻ പെപ്സി കൂടെ പുറത്തേക്ക് വന്ന കാര്യം ഈസി ആയി. അയ്യോ ജേക്കെ വേഗം പറഞ്ഞു, എവിടെ വിളിച്ചു വേഗം പറഞ്ഞു. അത് ചെയ്യരുത്, ചെറിയായിട്ടായിട്ട് മാറായിരുന്നു. സ്റ്റിക്കർ ആവാൻ ശ്രമിച്ചു. ഇവിടെ എവിടെ ഉണ്ടിട്ടാ അണ്ണ? ഞാൻ ഇവിടെ ഇല്ല. ഡേ ഈ ഏരിയയിലടെ മാമ അണ്ണ, നിങ്ങൾ എവിടെ നിക്കി, നിങ്ങളെ കാണൂടില്ലേ? ഇവിടുന്ന് മാറി, ഇവിടുന്ന് മാറിയില്ലേ ജേക്കെ? കൂളായില്ലേ, കൂളായില്ലേ, ഓക്കേ 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 ഓക്കേ, സീനില്ല, നമുക്ക് പിടിക്കാം. മാറി മാറി മാറി, നാണക്കേടില്ലാണ്ട് രക്ഷപ്പെട്ട്, കാരണം ഒരാളെ പിടിച്ചിട്ടുണ്ട്. ജാക്ക് സ്വയം പറയണ, അതെന്റെ കഴിവില്ല. അത് കാര്യ തമാശയിട്ട് പറഞ്ഞാണെങ്കിൽ നല്ലൊരു റിലീഫ് കിട്ടുന്ന പോയിന്റ് ജയിക്കണ, സമയം കിട്ടാണ്ട് ഒളിക്കാൻ ഒരു
ഉണ്ണിയേട്ടന്റെ കാശ് വല്ലതും വന്നിട്ടോ എന്റെ അടുത്ത് വാമ ഓടിവാ അണ്ണാ ഞാൻ ഇവിടെ ഇല്ല എന്നെ പിടിക്കാൻ പറ്റില്ല സക്കീർ ഭായി നിങ്ങക്ക് ദേഷ്യം പിടിപ്പിക്കണ്ടാ അണ്ണനെ ദേഷ്യം പിടിച്ചു കഴിഞ്ഞാ പിന്നെ കള്ളനാണോ ഇന്നസെന്റ് ആണോ എന്ന് നോക്കൂല എല്ലാരും പിടിച്ചങ്ങ് ഇടും ആ കൂട്ടത്തില് കള്ളനും ഉണ്ടാവും അതുപോലെ എന്റെ അടുത്ത് വാമുണ്ട് ഈ ഏരിയയില് മൊത്തത്തിലൊന്നും പരതും എല്ലാരും പറയാൻ പറ്റില്ല ചെലപ്പോ ഇൻവിസിബിൾ ആയിട്ട് സോറി അതുകൊണ്ടല്ലേ ഞാൻ സോറി പറഞ്ഞേ അയിനോ എന്ത് ചെയ്യണം ഇൻസിബിൾ എന്ന് പറയുമ്പോ അപ്പൊ തുപ്പലം നിറക്കി എനിക്ക് മൈക്ക് തുടക്കട്ടെ കൂൾസോടാ ഒടാ ഒരു മിനിറ്റ് ഒന്നര മിനിറ്റ് ഉള്ള ഒന്ന് ഇവിടെ ഇവിടെ ഉണ്ടോ കേട്ടാൽ മോളില് കാറുകൾ പോണത് ശരിയാണല്ലോ മോളില് അതെ നമ്മള് മോളിലോട്ട് നോക്കിക്കോ അവൻ താഴത്തു കൂടെ കാലിന്റെ ഇട കൂടെ പോവും അതുവരെ ഉണ്ടാവും എന്റെ വഴിവാ എന്റെ വഴിവാ ഒരാള് വാ ഒരാള് രണ്ടാള് അവിടെ തന്നെ വേണം ഇവിടെ പിടിച്ചേ എഫിഷ്യന്റ് ഓഫീസർ മയു തന്നെ പിടിച്ച് ഓ അപ്പൊ ആ റെഡ് സ്ട്രീറ്റ് ആണ് ഉണ്ണിയേട്ടന്റെ വിളിക്കുന്ന സ്ഥലം അല്ലേ ഗലി ഗലി ബലി ഹോ ഗയ സ്ഥലം കണ്ടു അത് 20 സെക്കൻഡ് മാത്രം ഇതാ ഇപ്രാവശ്യം അണ്ണ ഉറപ്പായിട്ടും പോലീസായിരിക്കും പക്ഷെ ബാക്കിയുള്ളവരുടെ കാര്യം അല്ലെങ്കിലും എനിക്ക് വിഷമോ അല്ല മൈച്ചി മൈച്ചി അണ്ണക്കള്ളനല്ലേ അണ്ണ അല്ല അണ്ണ എന്നെ ഇവര് പോലീസിന്ന് വിടണല്ല അണ്ണനെ പോലെ ഒരു എഫിഷ്യന്റ് ഓഫീസർ വേറെ ഇല്ല അതാ എഫിഷ്യൻസി ഇച്ചിരി കൂടി പോയോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് വല്ലാണ്ട് ഓക്കെ പോലീസ് അല്ലല്ലോ സൗണ്ട് ഉണ്ടാക്കി സൗണ്ട് ഉണ്ടാക്കി ആരടാ പോലീസുകാരെ സൗണ്ട് ഉണ്ടാക്കിട്ട് അവിടെ പറ്റിക്കണ് അപ്പൊ അത് അണ്ണ തന്നെ അണ്ണ ഒരിക്കലും അണ്ണ കടയിലുള്ള ആളെ വാതില് ലോക്ക് കംപ്ലൈന്റ് ഉണ്ട് അപ്പൊ വെറുതെ ചാരി വെക്കാനായിട്ട് അണ്ണ ഇത് ഇത് എന്ത് വില കൊടുത്തിട്ടായാലും നമ്മള് കണ്ടുപിടിക്കണം അണ വാമായി അണ ഇവിടെ വാമാണ ഞാന് ഒരു അയൺമാന്റെ കൈ ഞാൻ നേരത്തെ അയൺമാൻ ഒന്ന് എവിടെ ആണോ ഇവിടെ ആരാന്നറിയില്ല ഒരു ഓഫീസർ എന്റെ അടുത്തേക്ക് വരുന്നുണ്ട് നമുക്ക് പേര് കാണിക്കില്ലല്ലോ അണ്ണ ഇവിടെ ഒന്ന് മാറി ഇവിടെ കൂളായി ഇവിടെ കൂള കുപ്പി പോണേ ജേക്കന്നെയായിരിക്കും അത് അല്ലെങ്കി സീജെ ആ ഓട്ടം കണ്ടിട്ടോ സീജെ വന്നെ ചരിച്ചു അയ്യോ പോയി 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 ഓ കുപ്പി ഉണ്ട് ഫാസ്റ്റ് ലെജൻഡറി കുപ്പി അണ്ണാ കുപ്പി ഇങ്ങോട്ട് ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങളുടെ മാപ്പിലല്ലേ ഓ ആരെങ്കിലും കാണാനല്ലോ ലൈക്ക് ലൈക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടത് അണ്ണ ബെല്ലടിച്ച് കാണിക്കുന്നു അണ്ണ ബെല്ലടിച്ച് ഇങ്ങനെ കാണിക്ക ബെല്ല് കേക്കല്ലേ പെട്ടെന്ന് ഇവിടുന്ന് വിട്ടോ എല്ലാരും നോക്കിക്കോ അവൻ രൂപം മാറി ഒരു വേസ്റ്റ് ബിൻ ആയിട്ട് ഇൻവിസിബിൾ ആയിട്ട് ഇതിലെ കടന്നു പോയിട്ടുണ്ട് ഇത്ര കൃത്യമായിട്ട് വേറെ ഏത് കള്ളം പറഞ്ഞു തരും മായവെണ്ണം കണ്ട കറക്റ്റാ ചാടി ചാടി പോയി എന്റെ കണ്ണിന് മുന്നിൽ കൂടെ പോയതാ അത്ര ബുദ്ധിയൊന്നുമില്ലടാ
അണ പിടിച്ചേനെ അണ നോക്കി അണേ നോക്കി എന്നെ കിട്ടും ഈസി ചോപ്പ് ബാഗ് അണ ചോപ്പ് ബാഗ് ഒന്നും ആയിട്ടില്ല അതിനുള്ള സമയമായിട്ടില്ല അവൻ ആ പെട്ടി തന്നെ ഉറപ്പാ അപ്പൊ ചോപ്പ് ബാഗ് ആരാ അപ്പൊ രണ്ടുപേര് ചോപ്പ് അയച്ച ആക്കിയായിരിക്കും രണ്ടുപോയേ അണ്ണാ അല്ല രണ്ടുപേരുണ്ടാവണേൽ തെറ്റില്ലല്ലോ കാരണം മൂന്നുപേര് ഇവിടെ ഒളിച്ചിട്ടുണ്ട് അപ്പൊ രണ്ടുപേരെ ആവാം ശരിക്കും പോലീസ് ആവണ്ടല്ലോ ശരിയല്ല കേട്ടോ മായാവല്ലാണ്ട് എന്ത് ചെയ്യാനാ അവന്റെ എഫിഷ്യൻസി കാരണം ഡിപ്പാർട്ട്മെന്റ് ഫുൾ ടൈം അവൻ എടുത്ത് പിന്നെ സിജയുടെ ഉള്ളികൾക്ക് വിരാമം ചുമപ്പ് ബാഗാണോ ചുമപ്പ് ബാഗ് ചുമപ്പ് ബാഗ് ആ ഇപ്പൊ ഒരു വേസ്റ്റ് ബിന്നും കൂടെ പോയിട്ടുണ്ട് അതിന് തപ്പാം എനിക്ക് തോന്നുന്നത് ബീച്ചാണ് അണ്ണാ ആ ഇൻവിസിബിൾ ആയിട്ട് പോയ വേസ്റ്റ് ബിന്നാണോ അവൻ തന്നെയാ കണ്ട നിങ്ങൾ വെറുതെ സംശയിച്ചില്ലേ അവൻ കുറ്റ സമ്മതം നടത്തി ഇനി എന്ത് വേണം അപ്പം ബീസ് ആ ബാഗിനെ കണ്ടു അങ്ങനെയാണെങ്കിൽ ഇവിടെ എവിടെയോ ഉണ്ട് തള്ളി ഇവിടെ ഐക്യു എന്ന് പറഞ്ഞു വരല അതല്ലേ ജേക്കെ പറഞ്ഞത് ഒപ്രസർന്ന് ഇവിടെ എവിടെയുണ്ട് ഇവിടെ ബോക്സിന്റെ അകത്തുനിന്ന് വാ അണ്ണെങ്കിൽ എത്ര കൃത്യമായിട്ട് എന്നെ കണ്ടുപിടിച്ചു ജേക്കെ പിടിച്ചേ കിട്ടില്ല ശക്തമായ ഒളികളാണ് കാഴ്ച വെച്ചിരിക്കണത് കിട്ടില്ല ജയിച്ചേ ജയിച്ചേ അത് പറയില്ല ഇഞ്ഞു വിളിക്കണ്ടേ ഓക്കെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ റൗണ്ട് 20 സെക്കൻഡ് ഇതാ അയ്യോ ദൈവമേ നേരത്തെ ഒളിച്ച സാധനങ്ങളൊന്നും കാണാല്ല അണ്ണൻ നേരത്തെ ഒളിച്ചാവാൻ പറ്റില്ല അയ്യോ വേണ്ടായിരുന്നു ആരെങ്കിലും ചോദിച്ച ഉണക്കാട്ടതാന്ന് കൃഷ്ണ കൃഷ്ണ ഒരു മുകുന്ദ ഹരേ എനിക്ക് പോലീസ് ആവണം എനിക്ക് പോലീസ് ആയാ മതിയായിരുന്നു അണ്ണാ ഞാൻ വീണ്ടും പോലീസ് അണ്ണന്റെ എഫിഷ്യൻസി ടുത്തെറ്റിയെടുക്കണ്ട അങ്ങനല്ല ഞാൻ പോലീസ് ആവുമെന്ന് വിചാരിച്ചിട്ട് ഓവർ കോൺഫിഡൻസ് അണ്ണാക്കി കുടുക്കിട്ട് ഞാൻ ആവശ്യമില്ലാത്ത പരിപാടിയൊക്കെ ചെയ്തതാ ഞാനത് ഇനി വിചാരിച്ചു പക്ഷെ ആയത് വേറെ എന്തോന്ന് അതുപോലെ ഒരു അബദ്ധം ഇവിടെയും പറ്റിയതാ സൂക്ഷിച്ചു നോക്കണം ഈ ചെടിച്ചട്ടിയിൽ വരെ കാണും മണ്ണിലും മെണ്ണിലും തൂണിലും തുരുമ്പിലും ദൈവം ഇരിക്കുന്നു നമ്മുടെ എഫിഷ്യൻസി കുറയ്ക്കാൻ നോക്കും തളർത്തും അണ്ണാ ഞാൻ പോലീസ് ആയിട്ട് വരാം ഈ റൗണ്ടിൽ പോലീസ് ആവാനുള്ള ഒരു മൈൻഡ് സെറ്റ് ചെയ്ത് വന്ന് അപ്പൊ ഞാൻ കള്ളനായി എന്തൊരു കഷ്ട ഇനി കള്ളനായിട്ട് മൈൻഡ് സെറ്റ് ചെയ്താലോ പോലീസിന്റെ പൊടി പൂരം അതെന്താ ചെയ്യുക സഹായിക്കും നമ്മളെ കൊണ്ട് ഡിപ്പാർട്ട്മെന്റിനെ സഹായിക്കാൻ പറ്റുന്ന എല്ലാ രീതിയിലും നമ്മള് ഡിപ്പാർട്ട്മെന്റ് അടിച്ചു എവിടെ
ഞാൻ വാങ്ങിച്ചേരാ. ആ പുകയില് നിക്കുമ്പോ സൂക്ഷിക്കണം കേട്ടോ. ഓക്കെ, എന്ത് ഇത്ര ടൈം എടുത്ത് സീ ചെയ്യാ? ഞാൻ കൊറേ നേരമായിട്ട് അവിടെ നിക്കരുത്. കൊറേ നേരമായിട്ട് എന്റെ ഫ്രണ്ടിൽ നിന്നിടാൻ വേണ്ടിയൊക്കെ. ഞാൻ എന്താ പിടിക്കുകയാണെങ്കിൽ പിടിക്കട്ടെ, അത്ര വലിയ സാധനമായിട്ട് വിളിച്ചിട്ട്. എന്റെ പുകയിലോട്ട് ഒരാൾ പോലും കാണാനില്ല എന്റെ പുക. ഓക്കെ, അവിടെ അല്ല, ഇവിടെ വാമ, എന്റെ അടുത്ത് വാമുണ്ട്, എന്റെ അടുത്ത് വാമുണ്ട്, എന്റെ അടുത്ത് വാമുണ്ട്. ഞാൻ എഫിഷ്യന്റ് ആയിട്ട് ഓഫീസറായി. കിട്ടി കിട്ടി കിട്ടി, ഇനി ഒരാളും കൂടി ബാക്കിയുള്ളോ? ഓടിക്കാൻ സാധ്യത ഉള്ളത് ഒന്നെങ്കിൽ പ്രഷർ അല്ലെങ്കിൽ ആകാശത്ത് കൂടെ പോണ കാറ്. പേര് നൈറ്റ് ഫ്യൂരി ആയതുകൊണ്ട് അതിനുള്ളൊരു സാധ്യത ഇല്ലായില്ല. കൂള് ഹോട്ട് എന്ന് പറയടോ അണ്ണാ, കൂള് പറയണ കേട്ടോ. ഇപ്പൊ അവിടെ ഉണ്ടെന്ന് വെച്ചിട്ട് നമ്മള് ഓടി വരിക. എന്റെ അടുത്ത് വാമ പോരെ മായാവി. അല്ല സീജെ ആ വഴിക്കല്ലേ നീ അന്ത പക്കം പോടാ. സീജെ ഇപ്പുറത്ത് കൂടെ അല്ലേ, അപ്പുറത്ത് കൂടെ അല്ലേ വരാൻ പറഞ്ഞ എന്റെ അടുത്ത്. സബ്ജക്റ്റ് ഈസ് ട്രാവലിംഗ് സർ. എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ലടോ. ട്രാവൽ ചെയ്യാൻ പറ്റാത്ത എന്തോ ആയിട്ടാണ് വിളിച്ചേക്കുന്നത്. തീരെ ഇണങ്ങാൻ പറ്റാത്ത സാധനങ്ങളായിട്ടാണ് ചേക്കി വിളിച്ചിരിക്കുന്നത്. ശക്തമായ ഒള്ളികൾ ജേക്കെ. സത്യം പറ, ആ സമരപ്പിന്റെ കുപ്പിയല്ലേ ഞാൻ കണ്ട്. ഞാൻ അവരോട് പറയില്ല ജീപ്പ് ചെയ്തേക്ക്, ഞാൻ പറയില്ല. ഞാൻ പറയില്ല. കൂളല്ല പോക്ക, അയ്യോ 28 സെക്കൻഡ് ബാക്കി നിൽക്കേ. അപ്പൊ ഇന്നത്തെ മാൻ ഓഫ് ദ മാച്ച് എന്ന് പറഞ്ഞത് ശരിക്കും കള്ളന്മാരാണ് കേട്ടോ. കള്ളന്മാരെ പിടിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. കള്ളന്മാർക്ക് പറ്റില്ല. ശക്തമായ ഒളികൾ, അതാണ് നമ്മളെ ഈ ഗെയിമിലെ നമ്മുടെ വിജയം എന്ന് പറഞ്ഞ ശക്തമായ ഒളികളാണ്. എന്നും ഇതുപോലെ ഒളികൾ കിട്ടിയാൽ മതിയായിരുന്നു, വേറെ ഒന്നും ഇല്ല. So guys, that's all for today's video. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടു മറക്കണ്ട ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് റോഡ് ടു 90K. അത് എന്ത് വേണമെന്ന് അഞ്ഞു പിടിച്ച് നമുക്ക് 100K അടിക്കണം. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം ഗൈസ്. അതെല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ, ആൻഡ് ദിസ് ഈസ് യുവർ ബിഗ് ബിസ്റ്റ് സൈനിങ് ഓഫ്. ബൈ 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 ബൈ. അണ്ണാ പോലീസ് ഒക്കെ ആയിട്ട് കാണും, പക്ഷെ നമ്മൾ കള്ളന്മാരെന്നേ പറയാവൂ. ഞങ്ങൾ കള്ളന്മാരാട്ടാ, ഞാനും എന്റെ ബിസണ്ണും കള്ളന്മാരാണ്. ഓക്കേ, ബൈ ബൈ.